നമസ്കാരം. കെ ഫോൺ, കെ റെയിൽ, കെ പ്ലെയിൻ, അങ്ങനെ കെ കൂട്ടി നമ്മൾ ഒരുപാട് പദ്ധതികളും സംരംഭങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കോക്കോണിക്സ് എന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പ്, അതിൻ്റെ കാര്യം എന്തായെന്നു. ഇവിടെ ഇടതുപക്ഷ സർക്കാരുകൾ എന്ത് കൊണ്ടുവന്നാലും അതിനു മുമ്പേ ഒരു കെ എഴുതി ചേർക്കും. കേരള എന്നുള്ളതിൻ്റെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അവർ അവതരിപ്പിക്കുന്നത് കെ ചാണകമാണ്. കെ ചാണകം എന്നൊന്നുമില്ല, ചാണകമാണ് പാക്കറ്റിലാക്കി. അതും രസകരം, ശുദ്ധമായ ചാണകം എന്നാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത് കേരളത്തിൽ തന്നെ നടക്കുന്നതാണോ, ഏതെങ്കിലും ഉത്തരേന്ത്യയിൽ നടക്കുന്നതാണോ എന്ന്. കേരളത്തിൽ തന്നെ നടക്കുന്നത് നമ്മുടെ മിൽമയാണ് വിൽക്കുന്നത്. വന്ന പത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, ആ വാർത്ത വന്ന പത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് മധുര മനോജ്ഞ ചൈനയെ സ്വപ്നം കണ്ട് നടക്കുന്ന അന്തംഗമ്മികളുടെ ഔദ്യോഗിക പത്രമായ ദേശാഭിമാനിയിൽ. ആ പത്രത്തിൻ്റെ കട്ടിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണകം വേണോ, പാക്കറ്റിൽ റെഡി. പുൽപ്പള്ളിയിൽ ചാണക സംഭരണ വിതരണ കേന്ദ്രം മിൽമ ചെയർമാൻ കെ എസ് മണി ഉദ്ഘാടനം ചെയ്യുന്നു. പുൽപ്പള്ളി ശുദ്ധമായ ചാണകം ഇനി പാക്കറ്റുകളിൽ കൈകളിലെത്തും. ശുദ്ധമായ ചാണകം എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ചാണകമാണ് പാക്കറ്റുകളിൽ വിതരണത്തിനെത്തുന്നത്. മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘവും മിൽമയുടെ സഹായത്തോടെ ആരംഭിക്കുന്ന ചാണക സംഭരണ വിതരണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത തുടങ്ങിയിരിക്കുന്നത്. ഇനി കുറച്ച് പഴയ കാര്യങ്ങൾ പറയാം. പശു വളർത്തൽ, ചാണകം, പശുവും പാൽ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള അന്തംഗമ്മികളും കൊങ്ങികളെയൊക്കെ ചാടിക്കേറി അങ്ങ് സംഘികളെ ചീത്ത വിളിച്ചു തുടങ്ങുമായിരുന്നു. ഒരു മുൻ എം എൽ എ ആയിരുന്നിട്ടുള്ള ആൾ, തൃത്താലയിലെ എം എൽ എ ആണ്, എം എൽ എ ആയിരുന്ന ആൾ, പിന്നീട് തോറ്റുപോയി. വി ടി ബൽറാം എന്ന് പറഞ്ഞ എം എൽ എ, ഒരു എം എൽ എയുടെ ആ ഒരു സ്ഥാനത്തിനും ഇരിക്കുന്ന ആ പദവിയോടെ യാതൊരു ബഹുമാനവും അർഹിക്കാത്ത രീതിയിലുള്ള ഒരു പരാമർശം ഒരിക്കൽ നടത്തുകയുണ്ടായി. കാളയുടെ മകനെ ആദ്യം മനുഷ്യൻ്റെ കാര്യം നോക്കിയിട്ട് മതി, ആ പശുവിൻ്റെ കാര്യം നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. ആ അങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഉത്തർപ്രദേശിൽ ഗോക്കൾക്ക് വേണ്ടി, അതായത് പശുക്കൾക്ക് വേണ്ടി ആംബുലൻസ് സർവീസ് തുടങ്ങിയെന്ന വാർത്ത വന്നതിന് ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ആംബുലൻസ് സർവീസ് അങ്ങ് ഉത്തർപ്രദേശിൽ മാത്രമല്ല മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിനും ഉണ്ട് എന്ന് അറിയാൻ മേലാഞ്ചിട്ടൊന്നും അല്ല വി ടി ബൽറാം അങ്ങനെ പറഞ്ഞത്. പശു, ചാണകം, ചാണകത്തെ ഗോമൂത്രം, അതേപോലെ തന്നെ പാല്, ഇതിനെയൊക്കെ പറ്റി പറയുമ്പോൾ എല്ലാ കാലത്തും സംഘികളെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ശർദ്ധിച്ച കാര്യങ്ങൾ ഇന്ന് വാരി തിന്നുകൊണ്ടിരിക്കുന്നു അവർ. മിൽമ എന്ന സംരംഭം നമുക്കറിയാം, സംഘടന ഒരു സൊസൈറ്റിയാണ്. മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ ഇടതുപക്ഷക്കാരാണ് അവിടെ ഭരണം നിയന്ത്രിക്കുന്നത് എങ്കിൽ മിൽമ എന്ന സഹകരണ സംഘങ്ങളിൽ ഭൂരിഭാഗവും കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ആ കോൺഗ്രസ്സാണ് ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. കോൺഗ്രസ് ചെയ്യുന്ന കാര്യം വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രത്തിലാണ്, അവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടത്തേക്കാൾ കുറച്ച് മുന്നേ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അന്ന് കുത്തിയിരുന്ന് കളിയാക്കിയവർ ഇപ്പോൾ എന്ത് പറയുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ആംബുലൻസ് സർവീസ് ഇവിടെയുണ്ട്, മനുഷ്യനുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്. അവർ കുറേ നേരത്തെ തുടങ്ങിയെന്ന് മാത്രം. അതിനെന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നേ? ചാണകം, മൂത്രം, പശു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം സംഖ്യയുടെ മണ്ടക്കോട്ടിട്ടിരുന്നു. ഇന്നിപ്പോൾ ശുദ്ധമായ ചാണകം വിൽക്കപ്പെടുന്നു എന്ന് വരെ പരസ്യം കൊടുക്കത്തക്ക രീതിയിൽ കേരളമായിരിക്കുന്നു. നിങ്ങൾ എന്ത് കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു നേരത്തെ സംഖികളെ കളിയാക്കിക്കൊണ്ടിരുന്നത്? അപ്പോൾ വിമർശകർ പറയുന്നത് വളരെ ശരിയല്ലേ? ഒരു കാലത്ത് നിങ്ങൾ ഛർദ്ദിച്ച സംഗതികൾ പിൽക്കാലത്ത് ഒരു ഉളുപ്പുമില്ലാതെ വാരിത്തിന്നു. അത് ഇടതുപക്ഷമാവട്ടെ, വലതുപക്ഷമാവട്ടെ, ആ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അടുത്തതായിട്ട് കേരയിൽ, എന്തായാലും കേരയിലിൻ്റെ കാര്യം തീരുമാനമായ സ്ഥിതിക്ക് പാക്കറ്റിൽ നിങ്ങളെ തേടിയെത്തുന്നു കെ ചാണകം. വാങ്ങൂ, കൃഷിക്ക് ഉപയോഗിക്കൂ, 100 മേനി വിളവ് കൊയ്യൂ എന്നൊക്കെയായിരിക്കും അടുത്ത പരസ്യം. പ്രത്യേകം ശ്രദ്ധിക്കണം, ശുദ്ധമായ ചാണകം മിൽമ ശേഖരിച്ചു, പാക്കറ്റിലാക്കി നിങ്ങളിലെത്തിക്കുന്നു കെ ചാണകം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.